നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നടൻ ആദിത്യൻ ജയൻ നടി അമ്പിളി ദേവിയെ സ്ത്രീധനവും സ്വർണവും ചോദിച്ച് പീഡിപ്പിച്ചുവെന്നും അമ്പിളി ദേവിയുടെ 10 ലക്ഷം രൂപയും 100 പവൻ സ്വർണ്ണാഭരണങ്ങളും ദുരുപയോഗം ചെയ്തു എന്ന് കാണിച്ചുകൊണ്ട് ഒരു ഹർജി കോടതിയിൽ നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടൻ ആദിത്യൻ ജയനും അമ്പിളി ദേവിക്കെതിരെയും ഒരു ഹർജി നൽകുകയുണ്ടായി. സമൂഹ മാധ്യമങ്ങൾ വഴിയും തന്നെ അപമാനിക്കാൻ നടി അമ്പിളി ദേവി ശ്രമിക്കുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് നടൻ ആദിത്യൻ ജയൻ ഹർജി നൽകുന്നത്. ഇതിൽ ഏറെ നിർണായകമാകുന്നത് 10 കോടി രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ 10 കോടി രൂപ, അതായത് ഈ കേസിൽ, നഷ്ടപരിഹാരം എന്ന നിലയിൽ ആവശ്യപ്പെടുന്നത്. അതിനേക്കാൾ നിർണായകമായത് ഈ കേസിൽ കോടതി പറഞ്ഞ വിധിയാണ്. ഇനി ഒരു കാരണവശാലും ആദിത്യൻ ജയനെതിരെ മുഖ്യധാരാ മാധ്യമങ്ങൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയും ഒരു തരത്തിലുള്ള പരാമർശവും നടത്താൻ പാടില്ല എന്നുള്ളതാണ് ആദിത്യത്. അദ്ദേഹത്തിനെതിരെ സീരിയൽ നടീനടന്മാരുടെ സംഘടനയായ ആത്മയിൽ പരാതി നൽകി. ആ സംഘടനയിൽ നിന്നും ആദിത്യനെ സസ്പെൻഡ് ചെയ്തിരുന്നു. മാത്രമല്ല ആദിത്യനെതിരെ നിരന്തരം വാർത്തകളും അഭിമുഖങ്ങളും നടത്തിയ അമ്പിളി ദേവി സ്വയം ഇരയായി ചിത്രീകരിച്ചു. തൻ്റെ നായിക പരിവേഷം ഉയർത്താൻ ശ്രമിച്ചു. പലപ്പോഴും സഹോദരി ഭർത്താവിൻ്റെ സ്റ്റുഡിയോയിൽ എഡിറ്റ് ചെയ്ത ഫോൺ കോളുകളും മറ്റും പുറത്തുവിട്ടു. തുടരെ തുടരെ തന്നെ അപമാനിക്കാൻ വാർത്തകൾ നൽകി എന്നുള്ള കാര്യങ്ങളായിരുന്നു ആദിത്യൻ ജയൻ പ്രധാനമായും ഹർജിയിൽ ആരോപിച്ചിരുന്നത്. പൊതുവെ സ്ത്രീപക്ഷ നിലപാടുകൾ കൈക്കൊള്ളുന്ന ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകയായ വിമല ബിനുവാണ് ഈ കേസിൽ ആദിത്യൻ ജയന് വേണ്ടി ഇടപെട്ടത്. എന്തായാലും നിർണായകമായൊരു വിധി ഉണ്ടായിരിക്കുകയാണ്. ഇനി ഒരു തരത്തിലും ആദിത്യൻ ജയനെ കരിവാരിത്തേക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നടത്താൻ പാടില്ല എന്നുള്ള ശക്തമായ താക്കീതാണ് അമ്പിളി ദേവിക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ ആരെയും മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. തൃശൂർ ഫാമിലി കോടതിയിൽ ഹാജരാക്കപ്പെട്ട ചില തെളിവുകളാണ്. ആദിത്യൻ ജയൻ ഈ ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ തൻ്റെ കയ്യിലുള്ള തെളിവുകളായി പുറത്തുവിട്ട കാര്യങ്ങളാണ്, കോടതിക്ക് മുൻപാകെ സമർപ്പിച്ച കാര്യങ്ങളാണിത്. ഇതിലേറ്റവും പ്രധാനമായും ഉൾപ്പെടുത്തിയിരുന്നത് അമ്പിളി ദേവിയുടെയും കാമുകൻ്റെയും സെക്സ് ചാറ്റുകളും അവർ പരസ്പരം കൈമാറിയ വീഡിയോകളും വീഡിയോ കോൾ ചെയ്യുന്നതിൻ്റെ സ്ക്രീൻഷോട്ടുകളും ഒക്കെ ആയിരുന്നു. മാത്രമല്ല അതിനോടൊപ്പം തന്നെ അമ്പിളി ദേവി കേസിൽ ആരോപിക്കുന്ന സ്വർണം ബാങ്കിൽ അമ്പിളി ദേവി തന്നെ പണയം വെച്ചതിൻ്റെയും മറ്റും രേഖകളുമാണ്. അമ്പിളി ദേവിയുടെ ആദിത്യൻ ജയനെതിരെയുള്ള കേസിലെ പ്രധാന ആരോപണമായ സ്ത്രീധനം ചോദിച്ച് പീഡിപ്പിച്ചുവെന്ന കേസ് യാതൊരു വിധത്തിലും നിലനിൽക്കാത്തതാണ് എന്നാണ് ആദിത്യന് വേണ്ടി ഹാജരായ ഹൈക്കോടതിയുടെ അഭിഭാഷകയായ വിമല ബിനു ചൂണ്ടിക്കാട്ടിയത്. അതിനോടൊപ്പം തന്നെ ആദിത്യനും അമ്പിളിയുമായുള്ള വാട്സാപ്പ് ചാറ്റുകളും തൃശൂർ ഫാമിലി കോടതിയിൽ തെളിവായി സമർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് വിശദമായ വാദം കേട്ട കോടതി ആദിത്യൻ്റെ കേസിൽ പ്രഥമ ദൃഷ്ടിയ തെളിവുകളുണ്ട് എന്ന് കണ്ടെത്തുകയും അമ്പിളി ദേവിക്കെതിരെ 2 സുപ്രധാനമായ വിധി പ്രസ്താവിക്കുകയും ചെയ്തു. സീരിയൽ സിനിമാ നടനായ ആദിത്യൻ ജയൻ അമ്പിളി ദേവിക്കെതിരായി തൻ്റെ ഭാര്യയായ സിനിമാ നടിയുമായ അമ്പിളി ദേവിക്കെതിരായി ഫയൽ ചെയ്ത തൃശൂർ ഫാമിലി കോടതിയിൽ ഫയൽ ചെയ്ത കേസിലാണ് ഇന്ന് നിർണായകമായ 2 കോടതി വിധികൾ ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, സമൂഹ മാധ്യമങ്ങൾ വഴിയും മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങൾ വഴിയും തന്നെ അമ്പിളി ദേവി അപകീർത്തിപ്പെടുത്തുന്നുവെന്നും തൻ്റെ പ്രൊഫഷനും തൻ്റെ സീരിയൽ സംഘടനയിൽ നിന്ന് തന്നെ തന്നെ ഡിസ്മിസ് ചെയ്തു എന്നും കാണിച്ചുകൊണ്ടും, അതുപോലെ തന്നെ അവരുടെ പേഴ്സണൽ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത ധാരാളം ഡോക്യുമെൻസുമാണ് ആദിത്യൻ ജയൻ ഫാമിലി കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ അമ്പിളി ദേവി ഏകദേശം 100 പവനോളം തൻ്റെ സ്വർണം ആദിത്യൻ ജയൻ അപഹരിച്ചു എന്നും പറഞ്ഞ് ഒരു 498 കേസ് ഫയൽ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട രേഖകളും ആദിത്യൻ ജയൻ ഫാമിലി കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി. ഈ കേസിൽ വിശദമായ വാദം കേട്ട കോടതി 2 സുപ്രധാന ഓർഡറുകളാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്ന്, ആദിത്യൻ ജയൻ്റെ കേസിൽ ആദിത്യൻ ജയനെതിരായി മുഖ്യധാരാ മാധ്യമങ്ങൾക്കോ മറ്റു മാധ്യമങ്ങൾക്കോ ഇൻ്റർവ്യൂ നൽകരുത് എന്ന് അമ്പിളി ദേവിയെ വിലക്കിക്കൊണ്ടുള്ള ഒരു ഓർഡറാണ്, ഒരു ഇഞ്ചക്ഷൻ ഓർഡറാണ് അത്. അതുപോലെ തന്നെ അമ്പിളി ദേവി തൻ്റെ ഭർത്താവായ ആദിത്യൻ ജയൻ ദുരുപയോഗം ചെയ്തു എന്ന് പറയപ്പെടുന്ന സ്വർണം അവരുടെ തന്നെ ബാങ്ക് ലോക്കറിൽ അവർ പ്ലെഡ്ജ് ചെയ്തതായ രേഖകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്ലെഡ്ജ് ചെയ്തിരിക്കുന്ന സ്വർണം ബാങ്കിൽ നിന്നും കേസിൻ്റെ ഫൈനൽ ഡിസ്പോസൽ വരെ അത് റിലീസ് ചെയ്യരുതെന്നുള്ള ഒരു ഓർഡറുമാണ് ആദിത്യൻ ജയന് ഇന്ന് തൃശൂർ ഫാമിലി കോടതി പ്രഥമ ദൃഷ്ടിയ തൻ്റെ ഭാഗത്ത് തെളിവുകളുണ്ട് എന്ന് കോടതി കണ്ടെത്തിയതിനാൽ തന്നെ നൽകിയിരിക്കുന്നത്. ആദിത്യൻ ജയനെതിരെ ഇനി മാധ്യമങ്ങൾ വഴി ഒരു തരത്തിലും അപകീർത്തിപ്പെടുത്താൻ പാടില്ല എന്നും, അതുപോലെ തന്നെ അമ്പിളി ദേവി സ്വന്തം ആഭരണങ്ങൾ ആദിത്യൻ്റെതടക്കം പണയം വെച്ച ബാങ്കിൽ നിന്നും സ്വർണം കേസ് തീർപ്പാക്കുന്നതുവരെ വിട്ടുകൊടുക്കരുത് എന്നും ബാങ്ക് മാനേജരെ വിലക്കിയിട്ടുള്ള ഉത്തരവുമാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ കേസിൽ വീണ്ടും വാദപ്രതിവാദങ്ങൾ നടക്കേണ്ടതുണ്ട്. കൃത്യമായ ഒരു വിധി അതിനുശേഷം മാത്രമേ കോടതി പുറത്തുവിടുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത, ഇൻസൈഡ്.